സീസൺ 5 ബിഗ് ബോസിൽ നമ്മുടെ ഈ റോബിൻ രാധാകൃഷ്ണൻ അതിനുള്ളിൽ ഗസ്റ്റായിട്ട് ചെന്നതിന് ശേഷം മാരാരെ പുറത്താക്കാൻ നോക്കിയ സംഭവവികാസങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത് പരാജയപ്പെടുകയും അവസാനം റോബിൻ അതിനുള്ളിൽ നിന്നും പുറത്താവുകയും മാരാരെ കപ്പടിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം എല്ലാവരും വിചാരിച്ചിരുന്ന ഒരു സംഭവം, റോബിനും മാരാരും തമ്മിൽ ശത്രുതയിലായിരിക്കും, അവർ തമ്മിൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടത്തില്ല കാണത്തില്ല എന്നൊക്കെ രീതിയിലായിരിക്കും. കാരണം അതിനുശേഷം പിന്നെ അവർ തമ്മിൽ കണ്ടുമുട്ടിയതായോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള മിണ്ടിയ എന്നുള്ള ആ ഒരു ഇതോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അവർ തമ്മിൽ ഇപ്പോഴും ശത്രുതയിലായിരിക്കാം എന്നുള്ള തരത്തിലാണ്. എന്നാൽ ഇപ്പോൾ ഇതാ ആരും തന്നെ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വാർത്തയാണ് റോബിൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തു വിട്ടിരിക്കുന്നത്. അതായത് ഷാർജയിൽ നടക്കുന്ന ഒരു പൊതു പരിപാടിയിൽ അഖിൽ മാരാരും റോബിനും ഒരുമിച്ചെത്തുന്നു എന്നതാണ്. ഫസ്റ്റ് പബ്ലിക് അപ്പിയറൻസ് ടുഗദർ അഖിൽ മാരാർ ആൻഡ് ഡോക്ടർ റോബൻ രാധാകൃഷ്ണൻ. ഇത് ഷാർജയിൽ വെച്ചാണ്, അൽ വഹദ സിറ്റി സെൻറ്ററിൽ വെച്ചാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. വെനസ്ഡേ 4:30 PM December 13. അപ്പോൾ എന്തായാലും കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം, അതായത് ബിഗ് ബോസ് സീസൺ 5 നിന്ന് ഉണ്ടായ ആ സംഭവവികാസങ്ങൾക്ക് ശേഷം, ഇവ രണ്ടുപേരും ആദ്യമായി ഒരുമിച്ചെത്തുന്ന ഒരു പരിപാടിയാണ് ഇത്. തീർച്ചയായിട്ടും പലർക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം ഇത് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം തന്നെയാണ് റോബിൻ ഇപ്പോൾ റോബിൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ഷെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അതും ഒരു മാസ് BGM ഒക്കെ ഇട്ടിട്ട് സംഭവം എന്തോ നടക്കാൻ പോകുന്നു എന്ന തരത്തിലൊക്കെയാണ് റോബിൻ അത് ഷെയർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഗ്യാപ്പിന് ശേഷം ഇവർ തമ്മിൽ കാണുമ്പോഴത്തേക്കും വീണ്ടും സൗഹൃദത്തിലാകുമോ, കണ്ടുമുട്ടുമ്പോഴത്തേക്കും മിണ്ടുമോ, വീണ്ടും ആ ബിഗ് ബോസ് സീസൺ 4 കണ്ട മാതിരിയുള്ള സംഭവവികാസങ്ങൾ, അതായത് ആ ഒരു പഴയ ദേഷ്യമെല്ലാം മറന്നുകൊണ്ട് വീണ്ടും അവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുമോ എന്നൊക്കെ കാത്തിരുന്നു. എന്തായാലും ഒരു പൊതുപരിപാടിയിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചെത്തുമ്പോഴത്തേക്കും എന്തായാലും ആ പഴയ ദേഷ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും മനസ്സിൽ വെച്ചായിരിക്കത്തില്ല ഇവർ രണ്ടുപേരും ഒരുമിച്ചെത്തുന്നത് തന്നെ. എന്തായാലും ശത്രുക്കളെന്ന് കരുതിയവരെ ഒരുമിച്ച് കാണാനായിട്ടുള്ള ഒരു സന്ദർഭമാണ് December 13 ഷാർജയിൽ നടക്കുന്ന ആ ഒരു പൊതുപരിപാടിയിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ. എന്തായാലും പിണക്കങ്ങൾ മാറട്ടെ, സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ.